സർക്കാരിൻ്റെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ റോഡിൽ കസേരയിട്ട് പ്രതിഷേധിച്ച ഇടുക്കി വണ്ടിപ്പെരിയാർ കുറുപ്പുപാലം സ്വദേശിനി പൊന്നമ്മ മരണപ്പെട്ടു. മരുന്ന് വാങ്ങാനും നിത്യ ചെലവിനും മാർഗമില്ലാതായതോടെയാണ് പ്രതിഷേധിച്ചത്. പൊന്നമ്മയെ സഹായിക്കാൻ പെൻഷനടക്കമുള്ള സംവിധാനങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തക രംഗത്തെത്തിയിരുന്നു. 1 മാസത്തെ പെൻഷൻ സർക്കാരിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചത്. അടിമാലിയിൽ പെൻഷൻ ലഭിക്കാതെ ഭിക്ഷാടനം നടത്തിയ മറിയക്കുട്ടിക്ക് പിന്നാലെ 6 മാസക്കാലമായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ച വണ്ടിപ്പെരിയാർ കറുപ്പുപാലം സ്വദേശിനി പൊന്നമ്മ എന്ന 90-കാരി സർക്കാരിന്റെ 1 മാസത്തെ പെൻഷനോടെ പെൻഷനില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. ഫെബ്രുവരി 8 വൈകുന്നേരത്തോടെയായിരുന്നു 6 മാസത്തെ വാർദ്ധക്യകാല ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധമറിയിച്ചത്. സംഭവം മാധ്യമ വാർത്തയായതിനെ തുടർന്ന് പിറ്റേ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ വയോധികയുടെ ഭവനത്തിലെത്തി 1 മാസത്തെ പെൻഷനും ഭക്ഷണ വസ്തുക്കളും എത്തിച്ചു നൽകി. പിന്നീട് മട്ടാഞ്ചേരി സ്വദേശിയായ ആൾ വയോധികയ്ക്ക് ആവശ്യമായ വസ്ത്രങ്ങളും സാധനങ്ങളും എത്തിച്ചു നൽകുകയായിരുന്നു. വയോധികയുടെ ഭവന സന്ദർശനം നടത്തിയ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു സർക്കാരിന്റെ പെൻഷൻ ലഭിക്കുന്നതുവരെ പൊന്നമ്മയ്ക്കുള്ള പെൻഷൻ കോൺഗ്രസ് നൽകുമെന്ന് അറിയിക്കുകയും 1 മാസത്തെ പെൻഷൻ തുക കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡല കമ്മിറ്റി പൊന്നമ്മയ്ക്ക് എത്തിച്ചു നൽകുകയുമായിരുന്നു. സർക്കാരിന്റെ 1 മാസത്തെ പെൻഷൻ തുകയും പൊന്നമ്മയ്ക്ക് ലഭിച്ചു. ഇതിനുശേഷമാണ് ബാക്കി പെൻഷൻ തുക ലഭിക്കാതെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി പൊന്നമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ജയ് ഹിന്ദ് ന്യൂസ്, ഇടുക്കി.